ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളൊരു ടെക്നിക്കൽ സപ്പോർട്ട് കൊടുത്ത ഒരു ഇഷ്യൂ, അതായത് ഒരു സൈറ്റിലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഇഷ്യൂവിനൊരു പ്രോബ്ലം സോൾവിങ് ആയിട്ട് കണ്ടെത്തിയ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേജർ കോസസ്, ഇത് പല ഇൻഡസ്ട്രികളിലും അല്ലെങ്കിൽ പല പല കാര്യങ്ങളിലും നടക്കുന്നതാണ്. ആ ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തായിരുന്നു ആ പ്രോബ്ലം എന്നുള്ളത് ജസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ആ വീഡിയോയിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ഇലക്ട്രോണിക്സ് കാർഡുണ്ട്. അപ്പോൾ ആ ഇലക്ട്രോണിക്സ് കാർഡിനുള്ള സപ്ലൈ പോകുന്നത് ഒരു ചെറിയൊരു ട്രാൻസ്ഫോമർ, ഒരു 12 വോൾട്ട് അപ്രോക്സിമേറ്റ്ലി വരുന്ന ഒരു ട്രാൻസ്ഫോമർ ത്രൂ ആണ് പോകുന്നത്. 230 വരുന്നു, ആ ട്രാൻസ്ഫോമർ കയറുന്നു, ആ കാർഡിന് സപ്ലൈ പോകുന്നു, ആ കാർഡ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ഒപ്പം തന്നെ ഒരു VFT ഉണ്ട്, ആ VFTക്കുള്ള സപ്ലൈയും ഇതും ഒരു ഒരേ ഇതിൽ നിന്ന് തന്നെ പോകുന്നു. പക്ഷേ ആ കാർഡ് ബ്ലിങ്ക് ചെയ്യുന്നു, ആ ബ്ലിങ്ക് ചെയ്യുമ്പോൾ എന്താണ് ആ കാർഡ് ഫങ്ഷനിങ് ആവുന്നില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിന് മുന്നേ തന്നെ ആ ഒരു സൈറ്റിൽ ആ ഒരു എന്താ പറയുന്നത് VFT കാര്യങ്ങളൊക്കെ ബേണായി പോയിട്ടുണ്ടായിരുന്നു, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഒരുപാടുണ്ടായിരുന്നു. സോ അപ്പം എന്താണ് പറഞ്ഞാൽ ആ കാർഡിൻ്റെ കംപ്ലയിൻ്റ് ആണ് എന്ന് കരുതിയിട്ട് നമ്മുടെ കയ്യിൽ സർവീസിന് വന്നതാണ്. പക്ഷേ നാം കാർഡ് ചെക്ക് ചെയ്തു, ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തു, കാർഡിനല്ല പ്രശ്നം, സൈറ്റ് ഇഷ്യൂ ആണ് എന്ന പ്രശ്നം ഞാൻ കറക്റ്റായിട്ട് കൺവേ ചെയ്തു. എന്താണ് ആക്ച്വൽ പ്രശ്നം അവിടെ സംഭവിക്കുന്നത്? അപ്പം അതിന് ഞാനൊരു ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് രീതിയിൽ ചെയ്തിട്ടാണ് ഞാനത് കാണിച്ചു കൊടുത്തത്. ഓക്കെ, അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിൻ്റെ അകത്ത് വേറൊന്നുമില്ല, നമ്മുടെ ന്യൂട്രലും ഫേസും നമുക്കറിയാം. ഒരു കാര്യം വർക്ക് ചെയ്യണമെങ്കിൽ ന്യൂട്രലും ഫേസും കറക്റ്റായിട്ട് തന്നെ വേണം. ഞാൻ ന്യൂട്രലിൻ്റെ ഇമ്പോർട്ടൻസ് പല വീഡിയോസിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും പലർക്കും ആ ന്യൂട്രലിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, ന്യൂട്രൽ വയർ എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ്, ന്യൂട്രലിൻ്റെയും എർത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആരും തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വളരെ ഒരു വേദനാജനകമായ കാര്യമാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പെട്ടെന്ന് തീ പിടിച്ചു. ആ തീ പിടിച്ചതിൻ്റെ മെയിൻ റീസൺ അന്വേഷിച്ചു പോയാൽ ഏറ്റവും കൂടുതൽ ന്യൂട്രൽ വയറിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും. ന്യൂട്രൽ വയർ എങ്ങനെ ഇതുണ്ടാക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർമോണിക്സ് ലെവൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഹാർമോണിക്സ് മീൻസ് നോയിസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു കരിയർ അല്ലെങ്കിൽ ഒരു സിഗ്നലിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഒരു ഫ്രീക്വൻസിയിൽ വരുന്ന ഒരു ഡിസ്റ്റർബിങ് വേവ് ആണ്. അപ്പം ഇത് കണ്ടമാനം കൂടിക്കഴിഞ്ഞാൽ ഇത് മൊത്തം വരുന്ന റിട്ടേൺ വയറിലാണ്. അതായത് റിട്ടേൺ വയർ ഒരു ലൂപ്പിലെ ഒരു ക്ലോസ് ലൂപ്പിലെ റിട്ടേൺ, ന്യൂട്രലിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു ക്ലോസ് ലൂപ്പിലെ റിട്ടേൺ വയറാണ്. ഫേസ് പോയി ന്യൂട്രലിലൂടെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ അത്രയും ഫോൾട്ട് കറണ്ട് ന്യൂട്രലിൽ വരികയും അതിന് ഒക്യുപ്പൈ ചെയ്യാതെ വരികയും അത് ബേൺ ഔട്ട് ആയിട്ട് അല്ലെങ്കിൽ കത്തിപ്പിടിക്കാനുള്ള ചാൻസസും ആണുള്ളത്. സോ അപ്പം ഓൾറെഡി നമ്മുടെ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഉണ്ടായിരുന്ന വ്യക്തി ഈ പറഞ്ഞുള്ള ബേസിക് പ്രിലിമിനറി ചെക്സ് എല്ലാം നടത്തിയിരുന്നു. ഷോർട്ടുണ്ടോ, ഔട്ട്പുട്ട് കറക്റ്റ് വരുന്നുണ്ടോ, വേറെ സപ്ലൈ വെച്ചിട്ടൊക്കെ ചെക്ക് ചെയ്തു. സോ ഈ പറഞ്ഞ പോലെ സെയിം ഇഷ്യൂ എക്സിസ്റ്റിംഗ് ആയിരുന്നു. സോ അങ്ങനെയാണ് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തത്. അപ്പം എനിക്ക് ഇവിടെ ബോർഡും കൂടെ കിട്ടിക്കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പം എൻ്റെ ഒരു അസംഷൻ കറക്റ്റായി. അപ്പം ഞാനത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റൽ സെറ്റപ്പ്, എക്സ്പെരിമെൻ്റ് ഒന്നും പറയാനില്ല ആക്ച്വലി. നമ്മുടെ ന്യൂട്രൽ വയർ അങ്ങ് കട്ട് ചെയ്ത് കളയുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആ നമ്മളൊരു ഗ്ലാസ്സിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ന്യൂട്രൽ വയർ ഇറക്കി ഫേസ് ലൈൻ കറക്റ്റായിട്ട് കൊടുത്തു. ഈ വീഡിയോയിൽ കാണാം ഞാൻ ഇത് കഴിയുമ്പോൾ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ നോർമൽ വാട്ടറിൽ കൂടെ കണ്ടക്ടിവിറ്റി കുറവാണ്. അതിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ട് കണ്ടക്ഷൻ കിട്ടാതെ ബ്ലിങ്ക് ചെയ്യും. ആ ഒരു ബ്ലിങ്കിങ്ങിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഞാൻ പറഞ്ഞു ഇതേപോലെ ന്യൂട്രൽ സപ്ലൈ അല്ലെങ്കിൽ അത് കിട്ടാത്ത എന്തെങ്കിലും ഒരു ഫിനോമിനൻ അവിടെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ചെക്ക് ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞു. സോ നെക്സ്റ്റ് ടൈം ആ കാർഡും കൊണ്ട് കളക്ട് എൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തു, പോയി സൈറ്റ് ഇൻസ്പെക്ട് ചെയ്തു, വന്ന് നോക്കിയപ്പോൾ പല സ്ഥലങ്ങളിലും ന്യൂട്രൽ വയർ ബേണായിരിക്കുന്നു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക, പല മെഷീൻസ് ഓടുമ്പോൾ അതുമാത്രമല്ല അവിടെ ചെയ്തിരിക്കുന്ന വയറിംഗ് ടോട്ടൽ തെറ്റ്, അതായത് ടോട്ടൽ ലോഡ് അറൗണ്ട് 22 kW സംതിങ് ഉണ്ടെന്ന് തോന്നും. അതിന് പറ്റിയ രീതിയിലുള്ള വയറിംഗ് അല്ല അവിടെ ചെയ്തിരിക്കുന്നത്, വളരെ ഗേജ് കുറഞ്ഞ വയർ. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കൂടുതലായിട്ടുള്ള നോയ്സും കാര്യങ്ങളും ഉണ്ടാകുകയും അത് നേരെ ന്യൂട്രൽ വയറിൽ കയറിപ്പിടിക്കും, പല സ്ഥലങ്ങളിലും കത്തിയിട്ടുണ്ടാവും. സോ ആ വയറിങ് മൊത്തം മാറ്റേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവിടെ വന്നിട്ടുള്ളത്.
സോ അങ്ങനെ വന്നു കഴിയുമ്പം ഇവിടെ സംഭവിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൂപ്പ്, അത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ലൂപ്പ് ഇതിന് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഇത് ട്രാൻസ്ഫോമർ സപ്ലൈ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് സപ്ലൈ അതിന് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ട്രാൻസ്ഫോമർ സപ്ലൈ നിങ്ങൾക്ക് അറിയാൻ വർക്ക് ചെയ്യുള്ളൂ. എസ് എം ബി എസ് ആണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു ക്ലോസ് പ്രോക്സിമിറ്റിയിലുള്ള ഒരു വോൾട്ടേജ് വന്നു കഴിഞ്ഞാലും അത് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഇത് ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് തന്നെ ഗാൽവാനിക് ഐസൊലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഫ്ലെക്സ് വെച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള സപ്ലൈ ഇതിന് കിട്ടിയെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ വന്നുള്ള ഒരു വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ നമുക്ക് ഒരു സ്റ്റെബിലൈസർ യൂണിറ്റും കൂടെ ഇതിന് കൊടുത്തിട്ടുണ്ട് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കാരണം. അതൊരു നല്ല മെത്തേഡാണ്, സ്റ്റെബിലൈസർ യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ആ സ്റ്റെബിലൈസർ യൂണിറ്റ് നമ്മൾ സർവോ സ്റ്റെബിലൈസർ അല്ല, നമ്മൾ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്റ്റെബിലൈസർ സർവോ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റിലേ സ്വിച്ചിങ് വഴിയാണെന്നുണ്ടെങ്കിൽ ആ റിലേ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് കട്ട് ചെയ്യും. സോ ഈ ട്രാൻസ്ഫോമർ ചെറിയൊരു മൈക്രോ, അതായത് സീറോ സ്വിച്ചിങ് ആയിട്ടുള്ള ഇതല്ല നമ്മുടെ ഈ ഇങ്ങനെയുള്ള ഇൻവെർട്ടറുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റെബിലൈസറിൽ വരുന്നത്. സോ അങ്ങനെ ആകുമ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഇത് കട്ടാവും, ആ കാർഡിൻ്റെ പ്രവർത്തനം അപ്പം നിലയ്ക്കും, അപ്പം ഈ പ്രവർത്തനങ്ങൾ നിന്നു പോകും. അതായത് നമ്മുടെ മോഡം ഇങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, ഇൻ്റർനെറ്റ് പെട്ടെന്ന് കറണ്ട് കട്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേനും മാറുന്നില്ലേ, അതേപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്നു. സോ നോൺ ഇൻറപ്റ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു സപ്ലൈ അല്ലെങ്കിൽ നല്ലൊരു സിസ്റ്റം വേണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോപ്പർ വയറിങ്ങും ഈ പറഞ്ഞ പോലെ സിസ്റ്റം ഹെൽത്തും എപ്പോഴും നോക്കേണ്ട അത്യാവശ്യമാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫേസ് ലൈൻ പോലെ അല്ലെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് എർത്തും ന്യൂട്രലും എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം ഫൈൻഡിങ് ചെയ്തു, അവിടുത്തെ സൊല്യൂഷൻസ് അവരോട് അവർ തന്നെ ഞാൻ പറഞ്ഞു, അവരോട് ഇൻഫോം ചെയ്തിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും എല്ലാം റെക്ടിഫൈ ചെയ്തതിന് ശേഷം വീണ്ടും പോയി ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ എനിക്ക് റിമൈൻഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല ഇൻസ്റ്റലേഷൻസും പല കൺട്രോൾ പാനൽസ് വരുമ്പോൾ അതിൻ്റെ അകത്ത് റിട്രോഫിറ്റ് ചെയ്തിട്ട് നമ്മളിപ്പം 230 അതായത് 3-phase ആയിട്ടുള്ള പാനൽ സിംഗിൾ ഫേസ് വേണമെന്നുണ്ടെങ്കിൽ നോർമലി മാനുഫാക്ചറിലെ OEM റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുന്നത് 440 to 230 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ കൊടുക്കും. അതായത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന ട്രാൻസ്ഫോമർ കൊടുക്കും, കാരണം ഒരു ഐസൊലേഷൻ കിട്ടാനും കറക്റ്റ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാനും. പക്ഷേ ചിലയിടത്ത് കണ്ടിട്ടുണ്ട് ഒരു RPC എന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ന്യൂട്രലും എടുക്കും. സോ ഇതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഒരു വോൾട്ടേജ് ഇതല്ല, കാരണം എന്ന് പറഞ്ഞാൽ ലോഡ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുമ്പം ഈ വോൾട്ടേജിലും വ്യത്യാസങ്ങൾ വരും. ചിലപ്പോൾ കൂടാം, ചിലപ്പം കുറയാം, ഈ പറഞ്ഞ പോലെ വ്യത്യാസങ്ങൾ വരികയും ഇലക്ട്രോണിക്സ് കാർഡുകൾ അങ്ങനെ ഒരിക്കലും കൊടുക്കാതിരിക്കുക. ഈവൻ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ തന്നെ കൊടുക്കണം, ഒന്നെങ്കിൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഈവൻ ഒന്നും വേണ്ട ഒരു കൺട്രോൾ ട്രാൻസ്ഫോമർ ഒരു 500 VA അല്ലെങ്കിൽ 1 KVA ഒക്കെ ഒരു കൺട്രോൾ ട്രാൻസ്ഫോമർ ത്രൂ നമ്മൾ 3-phase സിംഗിൾ ഫേസ് എടുത്തിട്ട് വേണം നമ്മൾ കൺട്രോൾ കാർഡുകളിലേക്ക് സപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കാർഡുകളുടെ സംരക്ഷണവും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കാർഡുകളുടെ ഒരു കാര്യവും ഇന്ന് നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഇട്ടതാണ്. യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ എന്നും ചെയ്യുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. താങ്ക് യു.